സർക്കാരിന് കടമെടുക്കാനുള്ള ഒരു സ്ഥാപനമാണ് ഹൈന്ദവ ക്ഷേത്രങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കും. ഞാൻ അത് കഴിഞ്ഞ് നിയമസഭ പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു, ഇത് എങ്ങനെ ഉണ്ടാക്കും? ഞാൻ ഒരു കാര്യം ചെയ്യണം, ആ പ്രദേശത്ത് ഹൈന്ദവ മതവിശ്വാസികളായിട്ടുള്ള ആളുകൾ വിളിച്ചുകൊണ്ട് കമ്മിറ്റി തെരഞ്ഞെടുത്ത് അവരെ ഏൽപ്പിക്കണം. അപ്പോൾ ഉമ്മൻചാണ്ടി പറഞ്ഞു, ശരിയാണ്, അതിന് പ്രായോഗികമായ ബുദ്ധിമുട്ടുണ്ട്, ആ ബുദ്ധിമുട്ട് മാറ്റട്ടെ. മഹാരാജാവിൻ്റെതായിരുന്നു ക്ഷേത്രങ്ങൾ മുഴുവൻ. രാജാവിന്റെ ഭരണത്തിലിരിക്കുമ്പോൾ രാജാവിന്റെ ഭരണത്തിൽ നിന്നും അത് ജനാധിപത്യ സംവിധാനത്തിലേക്ക് മാറിയപ്പോൾ അത് ഗവൺമെന്റായി. ആ ഗവൺമെന്റ് കയ്യിലേക്ക് ക്ഷേത്രങ്ങൾ പോയിരിക്കുന്നത് ന്യായമല്ല. നിങ്ങൾ ഇനിയെങ്കിലും ഉണരണം. നിങ്ങൾ ശക്തമായി ഇടപെടണം. അജിത് കുമാറെ, നിങ്ങൾ വളരെ ശക്തമായി ഇടപെടണം. ഇനി മാറിയിരിക്കരുത്. ഞാൻ നിന്ന് നിൽക്കാൻ തയ്യാറാണ്. കേസ് കൊണ്ടൊന്നും കാര്യം കുന്തം കോടതി പകുതി കടക്കട്ടെ. ഇത് യുദ്ധമാകണം. ഹൈന്ദവ ക്ഷേത്രം അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണം, ഒരു പൈസ ക്ഷേത്രത്തിൽ നേർച്ചയിടാൻ പാടില്ല. തന്നെ തിരിച്ചിരുന്നില്ല ക്ഷേത്രത്തിലുള്ള പൈസ നേർച്ചയിടുന്നില്ല. മറ്റൊരു കാര്യം ചെയ്തു, എറണാകുളത്തെ ക്ഷേത്രത്തിന് ഒരു 100 മീറ്റർ മാറി ഒരു വലിയ കല ഒരു നേർച്ചക്കുറ്റി ഉണ്ടാക്കി വെച്ചിട്ട് അവിടെ വരുന്ന നേർച്ചയല്ല ഇങ്ങോട്ട് ഇട്ടോളാൻ പറയുക. വിശ്വാസത്തിൽ അവിടെ പോയി പ്രാർത്ഥിക്കുക. അത് മഹാലക്ഷ്മിയുടെയാണ്, മഹാലക്ഷ്മിയുടെ ഒരു പടം വെച്ചേക്ക് അവിടെ വെച്ച് അവിടെ കാശ് ഇട്ടേക്കുക. കുഴപ്പമില്ല. ആ കാശ് വക്കീലും ഓട്ടിക്കരുത്, അതെടുത്ത് ഹിന്ദുക്കളുടെ ധർമ്മത്തിന് ഹിന്ദു നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക. എന്നാ കുഴപ്പം? അപ്പൊ സൂക്കേട് തിരികെ. ഞാനിത് പറഞ്ഞപ്പോ എന്നെ കൊല്ലാൻ ബന്ധമുണ്ടാവാൻ നിയമസഭയ്ക്ക് രാജേട്ടം പോലും എന്റെ കൂടുതൽ കൂടിയില്ല. അതായി ഒറ്റയ്ക്ക് യുദ്ധം ചെയ്തു. എനിക്കിതുവരെ ഒരു മടിയില്ല. അപ്പൊ ഞാൻ തോറ്റു എന്ന് പറഞ്ഞ പോലെ സങ്കടം, എനിക്ക് ചിരി വരിക്കാതെ തോറ്റ സന്തോഷത്തിലില്ല. സാറിനെ എല്ലാം നോക്കുമ്പോൾ ചിരിക്കുകയാണ്. ഞാൻ തോറ്റപ്പോ ചിരിച്ചു. കാരണം എന്താ? ശബരിമല ശാസ്താവ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ടതാണ്. ലോകം മുഴുവൻ അറിയപ്പെടുന്ന ശാസ്താവ് ശബരിമല ശാസ്താവ്. അയ്യപ്പൻ ഒരു റിയാലിറ്റിയാണ്, നിഷേധിക്കാൻ പറ്റുമോ? 12 രാജകൊട്ടാരത്തിൽ ജനിച്ച രാജകുമാരനാണ്, ആർക്ക് നിഷേധിക്കാൻ പറ്റും? ആ അയ്യപ്പനാണ് ശാസ്താവാണ് ശബരിമല ഇരിക്കുന്നത്. എന്റെ നിയോജക മണ്ഡലമാണ്. പൂങ്കാവനം മുഴുവൻ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ? ഞാൻ അവിടുത്തെ MLA ആണ്. നേരം അവിടെ പിണറായി സഖാവിന് അദ്ദേഹത്തിന് ഉദ്ദേശം എന്താ? അദ്ദേഹത്തിന് ഒറ്റ ഉദ്ദേശമുള്ളൂ, എങ്ങനെ അടി ഉണ്ടാക്കി രണ്ടുപേരെയും കൂട്ടത്തിൽ കിട്ടണം. ഹിന്ദു കമ്മ്യൂണിറ്റിക്ക് അത് ഞാൻ പറയാം, കുറെ ഇടത്തെ കിട്ടിയിട്ടുണ്ട് കൂട്ടത്തിൽ. ആ കൂട്ടത്തിൽ കുറച്ച് നായന്മാരെ കൊണ്ട് വിധിക്കാൻ കഴിയുമെന്നറിയാൻ വേണ്ടി രണ്ട് തുണിയില്ലാത്ത പെണ്ണുങ്ങളെ കൊണ്ട് പോലീസ് അങ്ങോട്ട് പോവുക. എന്തൊരു കാലമായത്! അയ്യപ്പൻ ഇത് കാണാൻ കുത്തിയിരിക്കുകയാണോ? മര്യാദ വേണ്ടി ഞാൻ പറഞ്ഞു, ഇത് സാധ്യമല്ല, എന്റെ നിയോജക മണ്ഡലത്തിൽ പോകാൻ പറ്റുകയല്ല, അനുവദിക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ കയറി തടഞ്ഞു, തടയിരിക്കാൻ പറ്റൂ. തടഞ്ഞപ്പോ ഒരു 100 പോലീസുകാരും രണ്ട് പെണ്ണുങ്ങൾ സ്ഥിരമായിട്ട് ഈ സോഡി ക്യാമറ ഫോണെടുത്ത് മൊബൈൽ ഫോൺ എടുത്ത അവരെ മുഴുവനായിട്ട് കാണാം. ആ പെണ്ണുങ്ങൾ കൂടെ നേരെ പോലെ കൈകൊള്ളു പാ കാണാതെ പോലെ. മണിക്കൂറുകളോളം ഞങ്ങൾ മുഖാമുഖം നിന്നു. ആയിരക്കണക്കിന് അയ്യപ്പന്മാർ വന്ന് എന്റെ പുറകെ കൂടി, സ്വാമി ശരണം, അയ്യപ്പ ശരണം, സ്വാമിയേ ശരണം, അയ്യപ്പോ നിങ്ങൾ വിളിക്കേണ്ട അത് കേൾക്കുമ്പോഴേ. അപ്പോഴേതൊക്കെ പഠിക്കും. അവിടെ നിന്നു. അവസാനം ഒരു 10 മണിക്കൂറെങ്കിലും ഒത്തിരി നേതാക്കന്മാർ വന്നു അവിടെ. എല്ലാവരും എനിക്ക് കൈ തന്നിച്ച് 10 പോയി സന്ധ്യാഗിരി ഇരിക്കുക. നല്ല ഗുണമുണ്ടോ? അവിടെ വെള്ളിക്കതിന് പോവാൻ ഞാൻ അല്ല, നമ്മുടെ ഈ സുരേന്ദ്രനായിട്ട് ബന്ധവൻ അതാകെ എന്നെ എന്നെ സഹായിക്കാൻ വന്നത് സുരേന്ദ്രൻ. സുരേന്ദ്രൻ അവിടെ ഒന്ന് കെട്ടിപ്പിടിച്ച്, ചേട്ടാ ഞാൻ ഇവിടെ നിന്ന് ചേട്ടൻ മടുത്തല്ലോ എന്ന് പറഞ്ഞു. ഞാൻ അവിടുന്ന് ഫോറസ്റ്റുകാരുടെ ശേഷം ഉണ്ട്, അവർ അങ്ങനെ എന്നെ അവിടെ കൊണ്ടിരുത്തി രണ്ട് ഇഡ്ഡലി ചായ ഒക്കെ തന്ന് ആരോഗ്യം ഉണ്ടായിരുന്നു അവിടെ വെച്ചാൽ. അതുപോലെയാണ് ഈ സുരേന്ദ്രൻ എനിക്ക് പരിചയമുണ്ടായി. ഞാൻ ചോദിച്ചത് എന്തിനു വേണ്ടിയായിരുന്നത്? അതായത് ഹൈന്ദവ വിശ്വാസത്തിൽ ഇപ്പോൾ ലോകം മുഴുവൻ അറിയപ്പെടുന്ന വലിയൊരു വിശ്വാസത്തെ ഞങ്ങൾ തകർത്തു എന്ന് വരുത്തി തീർക്കാൻ പിണറായി വിജയൻ കണ്ട എളുപ്പ മാർഗമായിരുന്നു ശബരിമലയിലേക്കുള്ള ഈ സ്ത്രീ പടയോട്ടം നമുക്ക്. പക്ഷെ ഇപ്പോഴും നമ്മുടെ പല പെൺകുട്ടികളും പറയുന്നുണ്ട്, ഞങ്ങളത് കയറിയാൽ എന്നാ കുഴപ്പം, നിങ്ങൾ ആണുങ്ങൾ മാത്രം കയറിയാൽ മതിയെന്ന്. പിണറായി വിജയൻ ജയിച്ചു. പിണറായി വിജയൻ അത്ര ഉദ്ദേശിച്ചുള്ളൂ. പിണറായി വിജയൻ അവിടെ ജയിച്ചു, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഇതിനൊക്കെ എതിരായിട്ട് നിൽക്കാനുള്ള മാനസിക നില നിങ്ങൾക്കുണ്ടാവും.